നിങ്ങളി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ഐക്കണും അമർത്തൂ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വിജയ മീഡിയ. അപ്പോൾ ഈ ഒരു സസ്യം എന്ന് പറയുന്നത് നമ്മുടെ പനിക്കുറുക്കയാണ്. മലയാളികൾ ചിലരൊക്കെ ഇതിന് കഞ്ഞിക്കുറുക്ക എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് പണ്ടൊക്കെ നമ്മളെ വീടുകളിൽ അലങ്കരിച്ചിരുന്ന ഒരു സസ്യം തന്നെയായിരുന്നു ഈ പനിക്കുറുക്ക. കുട്ടികൾക്കൊരു മൃദുസഞ്ജീവനി പോലെ തന്നെ മിക്ക രോഗങ്ങൾക്കും ഒരു ഒച്ചമൂലി തന്നെയായിരുന്നു ഈ ഒരു സസ്യം. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ ഒരു പനി, ജലദോഷം, കഫക്കെട്ട്, ചുമ, നീർക്കെട്ട്, വയറുവേദന ഇങ്ങനെയുള്ള എല്ലാ അസുഖത്തിനും വളരെ ഒരു നല്ല ഒരു ഇത് തന്നെയാണ്, ഒരു മരുന്ന് തന്നെയാണെന്ന് തന്നെ പറയാം. അന്നൊക്കെ പണ്ട് നമ്മൾ ഹോസ്പിറ്റലിലൊന്നും പോവാതെ ഇതൊക്കെയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ദഹനശക്തിക്കും ഒക്കെ ഇതിൻ്റെ നീര് നമ്മൾ പിഴിഞ്ഞ് കൊടുക്കാറുണ്ടായിരുന്നു. കുട്ടികളിലുണ്ടാകുന്ന എല്ലാവിധ ആരോഗ്യ പ്രശ്നത്തിനും നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഈ ഒരു സസ്യം. അപ്പോൾ ഈ ഒരു ചെടി വീട്ടിലുള്ളവരാണെങ്കിൽ നന്നായിട്ട് നോക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ വീട്ടിലില്ലാത്തവരാണെങ്കിൽ ഇത് തൊട്ടടുത്ത വീടുകളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു കമ്പ് ഇവിടുന്ന് ഇത്രയും മതി, നമ്മൾ പറിച്ചു കൊടുത്തിട്ട് വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീഞ്ഞ് പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലിത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഒരു ആകൃതിയിലാണ് ഈ ഒരു ഇലയുള്ളത്. നല്ലൊരു പ്രതിരോധ ശേഷിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാണകമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി, ഒരുപാട് വെള്ളം ആവശ്യമില്ല. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഇടയ്ക്കിടെ വരുന്ന പനി, ചുമ, ജലദോഷം, കഫക്കെട്ട് ഇതിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇല ചൂടാക്കിയിട്ട് നെക്കി പിഴിഞ്ഞെടുത്ത നീര് നമ്മൾ 3 നേരമായിട്ട് 3 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം കുട്ടികൾക്ക് കിട്ടും, ഷുവറാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നട്ട് പിടിപ്പിക്കാൻ ശ്രമിക്കുക. എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്ര പോകുന്ന ഒരു കഷ്ണം മതി നമുക്ക്. ഇത് നട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുപാടായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.